സ്റ്റുവാർട്ട് ലിറ്റിൽ തുടരുന്നു. അല്ല മോനെ, ഇത് നിന്റെ സ്കൂളിലേക്കാ. നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ക്ലബിലെ ഫംഗ്ഷന് പോവാൻ. എന്റെ ജക്കറെ, എന്തൊരു സ്റ്റൈലാ നിന്നെ കാണാൻ. എന്താ വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും തരട്ടെ. പൂച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഇത്രയും സുന്ദരനായി എനിക്ക് കൊണ്ടുവന്നത്. എന്റെ പട്ടിക്ക് വേണം. ഹലോ മിസ്സിസ് മോസി, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലിറ്റിൽ, എനിക്ക് അതിശയായിരിക്കുന്നു. അയൽപ്പക്കത്ത് നിന്ന് എന്തെങ്കിലും മോഷണം പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ മോസി, എന്താണ് അവിടെ ഉണ്ടായത്? ശരി, എന്നാൽ ഞാൻ പറയാം. ഇന്നലെ എന്റെ അടുക്കളയിൽ വെച്ചിരുന്ന ഇറച്ചി പാക്കറ്റുകൾ കാണാതെ പോയി. അതെയോ? ഞാൻ വീട് മുഴുവൻ നോക്കി, സ്റ്റോർ റൂമിലും മേശയ്ക്കടിയിലും എല്ലാ സ്ഥലത്തും. മിസ്റ്റർ സ്മിത്തിന്റെ വീട്ടിലും ഇതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറച്ചി പാക്കറ്റുകൾ കാണാനില്ല. വളരെ വ്യത്യസ്തമായിരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇനി ഭക്ഷണം ഉണ്ടാക്കുക ഇറച്ചി ഇല്ലാതെ? നീ അത് കേട്ടില്ല ജോർജേ? അതെ അതെ, ഞാൻ കേട്ടു. ശ്രദ്ധിച്ചോണം കേട്ടോ, അറിയിച്ചതിന് നന്ദി. എങ്ങനെയാ ഒരു മീറ്റ് പാക്കറ്റ് നഷ്ടപ്പെടുക ഫെഡറിക്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മിക്കവാറും ഏതോ മാംസക്കൊതിന്റെ പണിയാ. ഇല്ല മോനെ, കാണാതെ നമ്മൾ ഒന്നും പറയരുത്. പപ്പാ, രണ്ട് മീറ്റ് പാക്കറ്റ് ആണ് കാണാതിരിക്കുന്നത്. കേട്ടോ ഫെഡറിക്, ഞാൻ ഇപ്പൊ അടുക്കളയിൽ മീറ്റ് പാക്കറ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. അടുക്കളയിൽ എടുത്ത് വെച്ചിരിക്കുകയാണോ? എന്റെ വയറ് കത്തുന്നു. ഇതാണ് നല്ല സമയം അകത്താക്കിയിട്ട് തന്നെ. ഏയ് സ്നോബൽ, എനിക്കിവിടെ നല്ല മണം വരുന്നുണ്ട്. നിനക്കും മണക്കുന്നില്ലേ? അതെ, മണക്കം ഇറച്ചിയാണ്. എങ്ങനെ കിട്ടി? ഇന്നലെ ഉണ്ടാക്കിയ ആഹാരം ചൂടാക്കുന്നതാണ് ഇഷ്ടം. അത് കൊള്ളാം, നിനക്ക് ഇന്നത്തേക്കായല്ലോ. ചുമ്മാ കളിയാക്കാതെ പോകുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു. ഓ.